സ്ലീപ്പിംഗ് ബസ്സുകൾ ലാഭത്തിലായതോടെ ടെന്റ് ക്യാമ്പിംഗും ക്യാമ്പ് ഫയറും ആരംഭിക്കാനൊരുങ്ങി മൂന്നാർ കെഎസ്ആർടിസി അധികൃതർ. ടൂറിസം വരുമാന മാർഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരംഭിച്ച പദ്ധതി വൻ വിജയമായതോടെയാണ് പുതിയ പദ്ധതിയുമായി കെഎസ്ആർടിസി രംഗത്തെത്തിയിരിക്കുന്നത്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ അന്തിയുറങ്ങുന്നതിന് സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കെഎസ്ആർടിസി സ്ലീപ്പിംഗ് ബസ് പദ്ധതി നടപ്പിലാക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നവംബർ 14 രണ്ട് സ്ലീപ്പർ ബസ്സുകൾ വെച്ച് ആരംഭിച്ച പദ്ധതി വിജയമായതോടെയാണ് പുതിയ പദ്ധതിയുമായി അധികൃതർ രംഗത്തെത്തിയത്. പഴയ മൂന്നാർ കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് സമീപത്തുള്ള യൂക്കാലി തോട്ടത്തിൽ രണ്ട് ടെന്റുകളും ക്യാമ്പ് ഫയർ നടത്തുന്നതിനുള്ള സൗകര്യവുമാണ് ഉടനെ തുടക്കം കുറിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന പദ്ധതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിച്ച് സന്ദർശകർക്ക് തുറന്നു നൽകും. ഒരാൾക്ക് 200 രൂപ നിരക്കിൽ 4 പേർക്ക് അന്തിയുറങ്ങാൻ കഴിയുന്ന തരത്തിലാണ് ടെന്റുകൾ. മൊത്തമായി വാടകയ്ക്കെടുത്താൽ 700 രൂപയ്ക്ക് നൽകാനാണ് തീരുമാനം. തിരക്ക് വരും, ആ തിരക്കിനെ കൂടി ഉദ്ദേശിച്ചാണ് നമ്മളിപ്പോൾ 6 ബസ് ഒരു ബസ് കൂടി വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ ടെൻ്റ് കെട്ടി പലരും വന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ യുഗാലിത്തോട്ടത്തിലെ ടെൻ്റ് കെട്ടി താമസിച്ചോട്ടെ എന്ന്. അപ്പോൾ നമ്മളത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MDയോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ അതുകൂടി തുടങ്ങിക്കോളാം, അത് 2 ടെൻറ്റ് വന്നിട്ടുണ്ട്. ആ ടെൻറ്റിൻ്റെ വാടക എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 200 രൂപ, പക്ഷേ 4 പേർക്ക് കിടക്കാവുന്ന സൗകര്യമുണ്ട്. 4 പേരും കൂടി കൂടിയായിട്ട് എടുക്കുകയാണെങ്കിൽ 700 രൂപ വരും. 100 രൂപ ലാഭത്തിൽ അങ്ങനെ 700 രൂപയ്ക്ക് ടെൻറ്റ് കൊടുക്കുന്നു നമ്മളത്. കൂടാതെ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഈ 5 ബസ്സിൽ ആളുകൾ താമസിക്കുന്നവർ വന്ന് താമസിച്ചോ തിരിച്ചു വന്നോ ഒരു അവർക്കൊരു വേറൊരു ആസ്വാദനം കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമ്മളൊരു പുതിയൊരു വഴി തുടങ്ങണമെന്ന് തന്നെ പറഞ്ഞാൽ ക്യാമ്പ് ഫയർ നമുക്കൊരു 2000 രൂപ തന്നാൽ നമ്മളവർക്ക് 1 മണിക്കൂർ നേരത്തേക്ക് വിറക് കത്താനുള്ള വിറക് കൊടുക്കും, കൂട്ടത്തിൽ മ്യൂസിക് ലൈറ്റ് ഇതെല്ലാം സജ്ജീകരിച്ചു കൊടുക്കും. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ അന്തിയുറങ്ങാൻ 2 സ്ലീപ്പിംഗ് ബസ്സുകളാണ് കെഎസ്ആർടിസി ആദ്യഘട്ടത്തിൽ എത്തിച്ചത്. പദ്ധതി വിജയം കണ്ടതോടെ ബസ്സുകളുടെ എണ്ണം 5 ആയി. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്നതോടെ 1 സ്ലീപ്പിംഗ് ബസ് കൂടി എത്തിക്കുകയാണ് കെഎസ്ആർടിസിയുടെ ലക്ഷ്യം. 6 മാസത്തിനിടെ 18 ലക്ഷം രൂപയുടെ വരുമാനമാണ് കെഎസ്ആർടിസിക്ക് ലഭിച്ചത്. ഇതുകൂടാതെ മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി മറയൂരടക്കം സൈറ്റ് സീൻ സർവീസും നടത്തുന്നുണ്ട്. ജനം ഇടുക്കി.